ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിലേക്ക് 6 ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും ചേർത്ത് 3 വിസിൽ വരുന്നവരെ വേവിക്കാം. ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ റോസ്മേരിയും, റോസ്മേരി ഹേർബാണ് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇതിനൊരു നല്ല ഫ്ലേവറേ കിട്ടും. പിന്നെ പാലും ചേർത്ത് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കാം. പിന്നെ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഇട്ട് ഒന്നും കൂടി സ്മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീമി ആയിട്ടുള്ള സ്മാഷ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു പാനിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കനും ആവശ്യത്തിന് വെള്ളവും ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ചിക്കൻ വെന്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ചിക്കൻ ചൂടാറിയതിന് ശേഷം ചെറുതായി ഷ്രെഡ് ചെയ്ത് വയ്ക്കാം. ചിക്കന് ചെറുതായി ഇങ്ങനെ ചിക്കി എടുക്കില്ലേ, അതേമാതിരി എടുക്കാം. ഇനി അടുത്തത് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ വഴിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പൗഡറും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴിച്ചെടുക്കാം. ഒണയനൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മസ്റ്റർഡ് സോസും ടൊമാറ്റോ കെച്ചപ്പും ചേർക്കാം. തക്കാളി അരച്ചതും ചേർക്കാം, എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ സോസും മസാലയും എല്ലാം നല്ലോണം ചിക്കനിൽ പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ച് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പൈ വേണമെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്കും കൂടി ചേർക്കാം. അവസാനം ചീസും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ചിക്കൻ്റെ മിക്സ്ചറൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചീസ് ഇടാം. ഞാൻ ഇതിലേക്ക് ചീസ് സ്ലൈസും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെഡാർ ചീസോ മോസറല്ല ചീസോ സ്ലൈസ് ചീസോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്മാഷ് പൊട്ടേറ്റോയും ചേർത്ത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഞാനൊരു ചെറിയ ഡിസൈനാണ് ഇതിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈന് ഇതിലേക്ക് കൊടുക്കാം. അവസാനം ചീസും ഓറിഗാനോയും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടി ഇടാം. എന്നിട്ട് മീഡിയം ടെമ്പറേച്ചറിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അത് ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല ചീസി ചിക്കൻ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.
ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.